എറണാകുളം ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാണാവുന്ന ഒരു കോട്ടയുണ്ട്. ടിപ്പു സുൽത്താൻ പിടിച്ചെടുത്ത ഒരു കോട്ട. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ആഴ്ച എൻ്റെ യൂട്യൂബ് ചാനലിൽ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. ഇത് ആ കാണുന്നതാണ് കോട്ട. കോട്ടയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം, കാരണം എല്ലാം നശിഞ്ഞ് തീരാറായി. അപ്പം ഈ ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വന്ന് കാണുന്നതല്ലാണ്, കാരണം അവരുടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന അവസാനത്തെ അവശിഷ്ടങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്, അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. AD 1523 കാലഘട്ടത്തിൽ ഒരു ജനസമൂഹം ജീവിച്ചിരുന്നു എന്ന തെളിവ് അവശേഷിക്കുന്ന ഒരു പ്രദേശമാണ് തൃശ്ശൂരിൻ്റേത്. അതിൽ കൊടുങ്ങല്ലൂർ, കോട്ടപ്പുറം ഭാഗങ്ങളിലൊക്കെ ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് കോട്ടപ്പുറം കോട്ട, അല്ലെങ്കിൽ ക്രാങ്കന്നൂർ കോട്ട എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന കോട്ടപ്പുറം കോട്ടയിലാണ് ഇന്ന് ഇവിടെ നിന്ന് ഈ കൗണ്ടറിൽ നിന്ന് ഒരു 10 രൂപ ടിക്കറ്റ് എടുത്താൽ. കോട്ടയെന്ന് പറയാനില്ല, കോട്ടയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്നുള്ളൂ. കോട്ടപ്പുറം പാലത്തിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ ചന്തപുരം മാർക്കറ്റ്, അവിടെ നിന്ന് സ്വല്പം മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ തുരുത്തിപ്പുറം ബ്രിഡ്ജ്, അതിനോട് ചേർന്ന് തന്നെയാണ് ഈ കോട്ടയുള്ളത്. കോട്ടയുടെ പ്രവേശന കവാടമാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇപ്പം നിലവിലുള്ള അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ബോർഡുണ്ട്, ഇതിൻ്റെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ബോർഡ്. നേരത്തെ പറഞ്ഞ പോലെ AD 1523 പോർച്ചുഗീസുകാരാണ് ഇത് നിർമ്മിക്കുന്നത്. അതിനുശേഷം ഡച്ചുകാരും തിരുവാങ്കൂർ രാജാവും പിന്നെ ടിപ്പു സുൽത്താനും ആക്രമിച്ചും കീഴ്പ്പെടുത്തിയൊക്കെ കൈവശം വെച്ചെന്നാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനുവാദത്തോടുകൂടി തിരുവാങ്കൂർ കോട്ട വിലക്ക് വാങ്ങുകയും 1789 ടിപ്പു സുൽത്താൻ കോട്ട ആക്രമിച്ച് തകർത്തതിനു ശേഷം കാലാകാലങ്ങളിൽ വരുന്ന പുരാവസ്തു വകുപ്പാണ് ഇതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരുന്നത്. ഇന്ന് മുസ്ലിംസ് പദ്ധതിയുടെ ഭാഗമായിട്ട് അതിമനോഹരമായ ഇടമാക്കി മാറ്റിയിരിക്കുന്നു. ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ വന്ന് സ്വല്പനേരം തങ്ങാൻ പറ്റിയ അതിമനോഹരമായ കാഴ്ച ഭംഗി നൽകുന്ന ഒരു മനോഹര ഇടമാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ത്യ ലോകരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കോട്ട എന്ന് പറയുന്നത് മുസിരിസ് പട്ടണം, അല്ലെങ്കിൽ മുസിരി ഉച്ചിരി പട്ടണം എന്ന് പറയുന്ന ഈ ഈ ഈ കോട്ടുമായിട്ടാണ് വ്യാപാര ബന്ധമുണ്ടായിരുന്നത്. ആദ്യകാലങ്ങളിൽ ഗ്രീസുകാരും റോമക്കാരും അതേപോലെ ബന്ധപ്പെട്ട് അതിനുശേഷം അറബികളും ആയിട്ടുള്ളൊരു വ്യാപാര കേന്ദ്രമായിരുന്നു. ആ വ്യാപാര കേന്ദ്രത്തിലേക്ക് വെള്ളത്തിലെ കൂടിയ അറേബ്യൻ സീയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു പോർട്ടിന്റെ എൻട്രി പാർട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ കോട്ടയിരിക്കുന്നത്. ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്, താഴെ കായലൊക്കെയാണ് ആ കാണുന്നത്. ചെറിയൊരു കോട്ടയായിരുന്നു, കാരണം ഇവരുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട എന്നാണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ കച്ചവട ആവശ്യത്തിന് വേണ്ടിയുള്ള എല്ലാം ജലമാർഗമായിരുന്നു ഇവിടെ സഞ്ചാരങ്ങൾ, കാരണം അന്ന് കൂടുതലും ജലമാർഗമായിരുന്നു ഇവിടെ. അതിൽ കാണുന്ന അവശിഷ്ടങ്ങളൊക്കെയാണ് ഇപ്പം നിലവിലുള്ളത്. ഇതിപ്പോൾ ഷീറ്റൊക്കെ ഇട്ട് ഇതിനെ സുരക്ഷിതമായിട്ട് മുസിരിസ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത് നോക്കി പോരുന്നു. ഇതിൻ്റെ അകത്ത് വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അന്ന്. അതിനുവേണ്ടിയുള്ള അറകളൊക്കെ ഇരുന്ന് ഈ കാണുന്ന മിക്ക അറകളും ലെഫ്റ്റിൽ കാണുന്നതും റൈറ്റിൽ കാണുന്നതൊക്കെ ഈ കാണുന്നതൊക്കെ വെടിക്കോപ്പുകൾ, ഈ കാണുന്ന സ്ഥലമാണ് വെടിക്കോപ്പുകളും തോക്കുകളൊക്കെ സൂക്ഷിച്ചു എന്ന് പറയുന്നത്. ചെങ്കല്ലിലാണ് ഈ കോട്ട പണിതത്. നല്ല കട്ടിയുള്ള നല്ല വീതിയുള്ള രീതിയിലാണ് ഇതിൻ്റെ തറകളും മതിലുകളൊക്കെ പണിതിരിക്കുന്നത്. ഏത് ആക്രമണത്തെയും ചെറുക്കാനുള്ള ഒരു ഇതായിട്ടാണ് ഈ കോട്ട അന്ന് പണിതത്. ചരിത്രത്തിൽ നമ്മൾ പറയാം, രണ്ടാം ചേര രാജാക്കന്മാരുടെ ക്യാപിറ്റൽ ആയിരുന്നു ഈ പറയുന്ന മഹോദേവരം എന്നാണെന്ന് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ആ മഹോദേവരത്തിൻ്റെ ട്രേഡ് സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ പ്രദേശം തന്നെയാണ് ഈ കോട്ടപ്പുറം കോട്ടയുടെ ഭാഗവും അതേപോലെ അറബിക്കടലുമായിട്ട് വരുന്നത്. ഇന്ന് നിരവധി പേരാണ് ഈ കോട്ട കാണാനും അതുകൂടാതെ തന്നെ അല്പനേരം അവിടെ ചെലവഴിക്കാനൊക്കെ ആയിട്ട് നിരന്തരം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാൽ അസ്തമയവും ആ ഈ പറഞ്ഞ പോലെ പുൽമേടുകളും ചേറുകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് കാഴ്ച കാണാനും ഈ പച്ചപ്പ് നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ ചരിത്രമുറങ്ങുന്ന ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ അല്പനേരമൊക്കെ കുട്ടികളൊക്കെ ഒത്ത് ഫാമിലിക്ക് ചെലവഴിക്കാൻ പറ്റിയൊരു പറ്റിയിടമാണ്. ഈ കാണുന്നതൊക്കെ അന്ന് ഭരിച്ചിരുന്നവരുടെയൊക്കെ മുദ്രകളും അടയാള മുദ്രകളൊക്കെയാണ് ഈ കാണുന്നത്. തിരുവാങ്കൂർ രാജാവിൻ്റെ ഭരണകാലത്ത് ഉണ്ടാക്കിയ എന്ന് കരുതപ്പെടുന്ന മുദ്രകളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ നിരവധി സ്തൂപങ്ങളും രേഖകളൊക്കെ ഇന്നും അവശേഷിക്കുന്നുണ്ട് അവിടെ. പോർച്ചുഗീസ് കേരളത്തിൽ നമുക്ക് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്
കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പോർച്ചുഗീസ് കോയിൻ, ഡച്ച് കോയിൻ, ചൈനീസ് കോയിൻ ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് തെളിവുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഈ നെതർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്തതെന്ന് കരുതപ്പെടുന്ന ഇഷ്ടിക ഇഷ്ടികൾ കിട്ടിയിട്ടുണ്ട്. പലതരത്തിലുള്ള മേച്ചിലോടുകൾ, കളിമൺ പാത്രങ്ങൾ ഇതെല്ലാം ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു ഇടമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈ കോട്ട. അതുകൂടാതെ കുട്ടികൾക്ക് ഈ ചരിത്രത്തെക്കുറിച്ച് നേരിട്ട് കാണാനും കേൾക്കാനൊക്കെ ആയിട്ട് ഒരു അവസരം എന്നായിട്ടാണ് ഞാൻ കാണുന്നത്. ആ കാണുന്ന ശവക്കലറ 2010 കണ്ടെത്തിയ ആ സ്കെൽട്ടൻ ഇന്ന് അതിന്റെ കാലപ്പഴക്കം എന്ന് പറയുന്നത് 1540s 1550s ജീവിച്ചിരുന്ന ഒരു യുവാവിന്റെ, അതായത് 20 താഴെയുള്ള ഈ യുവാവിന്റെ സ്കെൽട്ടൻ കണ്ടെത്തുമ്പോൾ ഇടത് കൈ ഉണ്ടായിരുന്നില്ല, ഏകദേശം 6 ഉയരം വരും. കാലപ്പഴക്കം നേരത്തെ പറഞ്ഞനുസരിച്ച് 1540 ആ കാലഘട്ടത്തിലൊക്കെ പോർച്ചുഗീസുകാരായിരുന്നു, അതുകൊണ്ട് ഒരു പോർച്ചുഗീസുകാരൻ്റെ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നും അത് അവിടെ ഒരു കല്ലറ പോലെ സന്ദർശകർക്ക് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇതൊക്കെ വന്ന് സന്ദർശിച്ച് കാണേണ്ടതാണ്. ഈ സ്കെൽട്ടൻ മണ്ണിനോട് ലയിച്ച മാതിരിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേപോലെ ഇപ്പോഴും അവർ സൂക്ഷിച്ചിട്ടുണ്ട്. 2010 ഇവർ കണ്ടെത്തിയത്. ഇനിയും ഒരുപാട് ഗവേഷണങ്ങൾ ഇതിനെക്കുറിച്ച് പഠനം നടത്താനുണ്ട്. ഇതൊരു മോളിൽ നിന്നുള്ള വ്യൂ ആണ്, അതുകൊണ്ട് സ്കെൽട്ടനൊക്കെ വ്യക്തമായിട്ട് കാണാം. ഇത് ഏകദേശം ഒരു 6 നേരത്തെ പറഞ്ഞനുസരിച്ച് 6 ഉയരം വരും. അതൊക്കെ മണ്ണിൽ ലയിച്ചു പോയ രീതിയിലായിരുന്നു കണ്ടെത്തിയത്. നേരത്തെ പറഞ്ഞില്ലേ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നടക്കുന്ന ഭാഗത്തൊക്കെ കരിങ്കലൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. കോട്ടയുടെ പല ഭാഗങ്ങളും ഇപ്പം അവിടെ അവശിഷ്ടങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഒരു കൽപ്പടവാണ്, അതായത് ഒരു കടവാണ്, ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു കടവ്. അവിടെ കുറേയേറെ നേരം ഞാൻ ചിലവഴിച്ച് അതൊക്കെ കാണേണ്ട കാഴ്ചയാണ്. നല്ല കാലപ്പഴക്കമുണ്ട് ഇതിനൊക്കെ ഒരു ഓർമ്മകൾ, ആ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്നവരെ കുറിച്ചൊക്കെ ഒരു ഓർമ്മകളൊക്കെ എനിക്ക് ആ നിമിഷത്തിൽ ഓർത്തെടുക്കാൻ കഴിഞ്ഞ്. അതൊക്കെ ഒരു ഒരു ഇല്ലാത്തൊരു അനുഭവമാണ്. അതൊക്കെ നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. കോട്ടപ്പുറം കോട്ട എന്ന് പറയുന്ന സൈറ്റ് ഒരു മിഡീവൽ പീരീഡിൽ ഉൾപ്പെടുന്ന ഒരു സൈറ്റാണ്. ഇവിടുത്തെ പ്രധാനമായിട്ടും എക്സ്കവേഷൻ വെളിച്ചം വീശുന്നതെന്ന് വെച്ചാൽ ഇവിടെ ആ സമയത്ത് 16 മുതൽ ഏകദേശം ഇവിടെ ഒരു ജനസമൂഹം ജീവിച്ചിരുന്നു എന്ന തെളിവിലേക്കാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി. എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.